Hello guys, Assalamualaikum. Welcome to another video of Resha's World. Now we have to cabbage roll site. Now we have to super taste. Now we have to add 1 cup of maida. We have to add 1 teaspoon baking soda. Baking soda is baking powder. We have 2 tablespoons. Oil ചേർത്തുകൊടുക്കാം ഞാൻ ഇപ്പോൾ വെജിറ്റബിൾ ഓയിൽ ആണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിൽ യൂസ് ചെയ്യാം ട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം ട്ടോ ഇപ്പ ഞാൻ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആക്കിട്ടാണ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു നനവുള്ള തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക ആ സമയം കൂടി നമുക്ക് ഇതിന്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാം അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 2 ടേബിൾസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം 1 ടേബിൾസ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ വന്നാൽ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളയ്ക്ക് ഇതുപോലെ സോഫ്റ്റ് ആയി വന്നാൽ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഒന്ന് അരിഞ്ഞു ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ വഴന്ന് വന്നാൽ നമുക്ക് ഇതിലേക്ക് കാബേജ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു 3 കപ്പോളം ഉണ്ട് ട്ടോ If you have subscribe to the channel, you can click the subscribe button and click the bell icon. If you have the maximum, you can share friends and family. And mix it cook it. If you cook it, you can teaspoon നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഇതും നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് ഒന്ന് നോക്കുക ഉപ്പില്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക ട്ടോ ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്യാം I will mix it with a little bit of milk. നമുക്ക് ഒരു പശ തയ്യാറാക്കണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾസ്പൂൺ മൈദ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഇനി കുറച്ച് കുറച്ചായിട്ട് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പശ രൂപത്തിൽ ഒന്ന് തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ പശ റെഡിയായി നമുക്ക് അതങ്ങ് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ചതിന്ന് ഒന്ന് എടുത്തിട്ട് അതിന്റെ ഉള്ളിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാബേജിന്റെ ഫില്ലിംഗ് ഉണ്ടല്ലോ അത് ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ വെച്ച് കൊടുക്കാം ഇനി വീഡിയോയിൽ കാണുന്ന പോലെ അത് ആദ്യം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക അതിന്റെ ശേഷം നമുക്ക് എല്ലാ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യാം, ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, എല്ലാ സൈഡും ഒന്ന് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അതങ്ങ് ഫോൾഡ് ചെയ്യാം, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നമുക്ക് എല്ലാതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിത് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്, നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുന്ന സമയത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പീസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാബേജ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. ഇതിൻ്റെ ഉൾവശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.